എല്ലാ മാന്യ പ്രേക്ഷകർക്കും ട്രിവാൻഡ്രം പ്രസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അല്പചരിത്രമാണ്. ഈ ചാനൽ തുടങ്ങിയ സമയത്ത് തിരുവനന്തപുരത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട പല വീഡിയോകളും പോസ്റ്റ് ചെയ്തിരുന്നു. ആ നല്ല പ്രതികരണമൊക്കെ ആ സമയത്ത് ലഭിച്ചിരുന്നു. പക്ഷെ ഇന്നത്തെ നമ്മുടെ പുതുതലമുറയ്ക്ക് അറിയാത്ത അല്ലെങ്കിൽ അവർ അറിഞ്ഞിരിക്കേണ്ടതായ കുറേ കഥകളും അല്ലെങ്കിൽ ചരിത്ര സത്യങ്ങളും മിത്തുകളും ഒക്കെ ഈ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ടുണ്ട്. തിരുവനന്തപുരത്തിന്റെ മുക്കിലും മൂലയിലും ഒക്കെ ഓരോ കഥ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത് ഉണ്ടായിട്ട് 75 വർഷമായി, അതായത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷമായി. അപ്പോൾ പിന്നെ തിരുവനന്തപുരം അതിൻ്റെ ഭാഗമല്ലേ എന്നാണെങ്കിലും യഥാർത്ഥത്തിൽ ഇത് ഒരു തിരുവിതാംകൂർ അല്ലെങ്കിൽ സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന ഒരു കൺസെപ്റ്റിൽ അന്നത്തെ ദിവാനായിരുന്ന സി പി രാമസ്വാമി അയ്യരുടെ സ്വപ്നങ്ങൾ പൊലിഞ്ഞതിൻ്റെ 75 വാർഷികമാണ് ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുന്നത്. അതായത് തിരുവനന്തപുരത്തെ ഒരു രാജ്യമാക്കി കൊണ്ടുവരാനായി സി പി രാമസ്വാമി അയ്യർ നടത്തിയ ഒരുപാട് ശ്രമങ്ങൾ, അതിനെക്കുറിച്ച് പറയാൻ മണിക്കൂറുകളോളം വേണ്ടിവരും. അത്രത്തോളം ചരിത്ര രേഖകൾ ലഭ്യമാണ്. നമ്മുടെ മാതൃഭൂമി പത്രത്തിൽ തിരുവനന്തപുരത്തിലെ പ്രശസ്ത ചരിത്രകാരനായ ശ്രീ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ സീരീസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. അതിൽ നിന്നൊക്കെ എടുത്ത പോയിന്റുകളും അതുപോലെ മറ്റു പുസ്തകങ്ങളിൽ നിന്ന് വായിച്ച അറിഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തെറ്റുകുറ്റങ്ങളൊക്കെ സ്വാഭാവികമായി ഉണ്ടാവും, അതൊക്കെ തിരുത്തലുകളായി കമൻറ്റുകളിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്ക് ഒരുപാട് പ്രയോജനപ്രദമായിരിക്കും. അപ്പോൾ അധികം പറയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 75 വാർഷികാഘോഷം നടക്കുന്ന വേളയിൽ തിരുവനന്തപുരത്തിന് പറയാൻ ഒരുപാട് ചരിത്ര സ്മൃതികളുണ്ട്. ഇന്ന് കാണുന്ന തിരുവനന്തപുരം തിരുവിതാംകൂർ എന്ന സ്വതന്ത്ര രാജ്യമാക്കുവാൻ ദിവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യരുടെ സ്വപ്നങ്ങൾ അസ്തമിച്ചിട്ട് അതിൻ്റെ 75 വർഷം കൂടിയാണിത്. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ പാകിസ്ഥാനിലോ ഇന്ത്യയിലോ ചേരാതെ ലോക ഭൂപടത്തിൽ തിരുവിതാംകൂർ എന്ന രാജ്യവും ഉടലെടുക്കും എന്നായിരുന്നു സി പിയുടെ സ്വപ്നം. തിരുവിതാംകൂർ ദിവാനായി നീണ്ട 16 വർഷക്കാലം സി പി ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്ന പല സ്ഥാപനങ്ങളും. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി, തിരുവനന്തപുരം ശുദ്ധജല വിതരണ പദ്ധതി, തിരുവിതാംകൂർ സർവകലാശാല, തിരുവനന്തപുരം കന്യാകുമാരി കോൺക്രീറ്റ് റോഡ്, തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ്, വിമാന സർവീസ്, തിരുവിതാംകൂർ റേഡിയോ സ്റ്റേഷൻ, തിരുവനന്തപുരം നഗരസഭ, പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി, നിരവധി വ്യവസായ ശാലകൾ, ക്ഷേത്രപ്രവേശന വിളംബരം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ തിരുവനന്തപുരത്ത് നടപ്പിലാക്കിയത് സി പി ആണെന്ന കാര്യം വിസ്മരിക്കാനാകില്ല. എന്നാൽ സ്വതന്ത്ര ഭാരതത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനും മർദ്ദനങ്ങളും വെടിവെപ്പും നിരവധി പേരുടെ ജീവനെടുത്ത നടപടികളും കൊണ്ട് കുപ്രസിദ്ധനാവുകയും ചെയ്യുക എന്നതായിരുന്നു ചരിത്രം സി പിക്ക് സമ്മാനിച്ച വിധി. 1946 അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം എന്ന പേരിൽ സി പി പ്രഖ്യാപിച്ച നടപടികൾ അമേരിക്കൻ മോഡൽ ഭരണം അറബിക്കടലിൽ എന്ന പ്രക്ഷോഭത്തിലൂടെ നടത്തിയ സമരം പുന്നപ്ര വയലാർ കൂട്ടക്കൊലയ്ക്ക് കാരണമായി. ദേശീയ നേതാക്കൾക്ക് ഇവിടേക്ക് പ്രവേശനം നിഷേധിക്കുകയും പത്രങ്ങളെ നിരോധിക്കുകയും ചാരന്മാരിലൂടെ വിവരങ്ങൾ ചോർത്തിയും ഏകാധിപതിയായ ദിവാനെതിരെ നടന്ന സമരങ്ങൾക്ക് തിരുവിതാംകൂർ സാക്ഷിയായി. ഒരു ഏകീകൃത ഭരണഘടനയുള്ള ഇന്ത്യയാണ് രൂപം കൊള്ളുന്നതെങ്കിൽ ആ സ്വതന്ത്ര ഇന്ത്യയുമായി ഉടമ്പടിയുണ്ടാക്കി സഖ്യമാകാം എന്നായിരുന്നു സി പിയുടെ നിലപാട്. ഉടനെ തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന് തിരിച്ചറിഞ്ഞ സി പി സ്വതന്ത്ര തിരുവിതാംകൂർ രാജ്യത്തിനായുള്ള നടപടികൾ ഊർജിതമാക്കി. ഇന്നത്തെ ആകാശവാണി പഴയ ഭക്തിവിലാസം മന്ദിരത്തിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ 15 ആഗസ്റ്റ് മുതൽ തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര രാജ്യമാകുമെന്ന് സി പി പ്രഖ്യാപനം നടത്തി. 70 ലക്ഷം ജനസംഖ്യയും 9.5 കോടി വരുമാനവുമുള്ള തിരുവിതാംകൂറിന് ഒരു സ്വതന്ത്ര രാജ്യമായി നിലവിൽ വരാനുള്ള എല്ലാ പരമാധികാര പദവി ഉണ്ട് എന്നതായിരുന്നു സി പിയുടെ വാദം. രാജ്യം വിഭജിക്കുന്ന സാഹചര്യത്തിൽ ഭരണഘടന നിർമ്മാണ സഭയിൽ തിരുവിതാംകൂർ പങ്കെടുക്കില്ലെന്നും സി പി വ്യക്തമാക്കി. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച ഹൈദരാബാദ്, ജമ്മു കാശ്മീർ, ജുനഗഡ് എന്നീ നാട്ടുരാജ്യങ്ങളുമായി സി പി ആശയവിനിമയം നടത്തിയെന്നും പറയുന്നു. സമ്പന്നമായ കടൽത്തീരം, സുഗന്ധ വ്യഞ്ജനങ്ങൾ, കരിമണൽ തുടങ്ങിയ വരുമാനമുണ്ടാക്കാനുള്ള എല്ലാ വഴികളുമുള്ള തിരുവിതാംകൂറിൽ കയറ്റുമതിയിലൂടെ സ്വന്തമായി നിലനിൽക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ടെന്ന് പ്രഖ്യാപിക്കുകയും സ്വതന്ത്ര തിരുവിതാംകൂർ രാജ്യമുണ്ടായാൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെപ്പറ്റി പ്രചാരണങ്ങൾ നടത്തുകയും സി പി ചെയ്തുകൊണ്ടിരുന്നു. 1947 ജൂലൈ 13 സ്റ്റേറ്റ് കോൺഗ്രസ് യോഗത്തിലുണ്ടായ വെടിവെപ്പിൽ 14-കാരനായ രാജേന്ദ്രൻ എന്ന വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടമായി. അങ്ങനെ തിരുവായ്ക്ക് എതിർവായില്ല എന്ന തരത്തിലുള്ള സി പിയുടെ അപ്രമാദിത്വം അവസാനിച്ചത് മറ്റൊരു വിപ്ലവകരമായ സംഭവത്തിലൂടെയാണ്.
തിരുവനന്തപുരം സംഗീത കോളേജിൽ നടന്ന സംഗീത പരിപാടിക്കിടെ സി പിക്ക് വെട്ടേറ്റു. കെ സി എസ് മണി എന്ന വിപ്ലവകാരിയുടെ ആക്രമണത്തിൽ സി പി കഷ്ടിച്ച് ജീവനും കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. ആ ഒരു സംഭവത്തോടെ സി പി തിരുവിതാംകൂർ വിട്ടു. അതോടെ തിരുവിതാംകൂർ ഇന്ത്യയുടെ ഭാഗമാകുകയും ചെയ്തു. ശരിക്കും ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത് തിരുവിതാംകൂർ എന്ന ഒരു സ്വതന്ത്ര രാജ്യം എന്നുള്ള രീതിയിൽ 16 വർഷക്കാലം ഇവിടുത്തെ ദിവാനായി ഭരിച്ച സി പി രാമസ്വാമി അയ്യർ ഡിസൈൻ ചെയ്ത ഒരു സിറ്റിയാണ്. നമ്മൾ ഈ സിറ്റി നോക്കിയാൽ തന്നെ മനസ്സിലാകും. അതിനു മുമ്പുള്ള ചരിത്രത്തിൽ കേട്ടിട്ടുള്ളത് ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത് കുറേ കുന്നുകളും കാടുകളും കുളങ്ങളും ക്ഷേത്രകുളങ്ങളും അങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു പ്രദേശമായിരുന്നു. അവിടെ നിന്ന് ഇതൊരു സിറ്റിയായി ഡെവലപ്പായ അല്ലെങ്കിൽ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം മുതൽ വന്ന അതിൻ്റെ ഏറ്റവും നൂതനമായ ഭാഗത്ത് ഉണ്ടായ ഡെവലപ്മെൻറ്റ്സ് ചെയ്തത് ഈ സി പി രാമസ്വാമി അയ്യരാണ്. അന്ന് ഈ മോട്ടോർ ഗതാഗതം അത്ര പ്രാമുഖ്യമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്നത്തെ കുതിരവണ്ടികൾക്കും മറ്റും ഉണ്ടാക്കിയ റോഡുകളാണ് ഇന്നും ഉള്ളത്. അപ്പോൾ ആ ഡിസൈൻ ചെയ്ത സിറ്റിയിൽ അതിൻ്റെ ഇരുവശത്തും ആൾക്കാർ തിങ്ങിപ്പാർക്കുകയും ഓരോ തരത്തിലുള്ള കമ്മ്യൂണിറ്റികളായി ഓരോ സ്ഥലത്ത് കുടിയേറിപ്പാർക്കുകയും അവരുടെ വംശപരമ്പരകൾ അവിടെ തിങ്ങി നിറയുകയും ചെയ്യുന്ന രീതിയിലിരിക്കുന്ന ഈ ഒരു സിറ്റിയിൽ പെട്ടെന്നൊരു വികസനം, ഇന്ന് നടക്കുന്ന വികസനങ്ങൾ സ്ഥലപരിമിതി കൊണ്ട് വീർപ്പ് മുട്ടുന്നതിന് കാരണവും അതാണ്. കാരണം ഇന്ന് ഒരു റോഡ് ചെയ്യുമ്പോൾ 4 വരി 6 വരി അല്ലെങ്കിൽ അതിൻ്റെ ഇരുവശത്ത് സർവീസ് റോഡുകൾ എന്നൊക്കെ ഉള്ള രീതിയുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് അന്ന് ചെയ്ത ആ റോഡുകൾ ഇന്ന് വികസിപ്പിക്കാൻ പോലും പറ്റാതെ തിരുവനന്തപുരം കിടന്ന് വീർപ്പ് മുട്ടുന്നത്. ഇന്നും നമ്മുടെ തൈക്കാട് സംഗീത കോളേജിനെ മുൻവശത്ത് ആ സി പി ഐ മണി വെട്ടിയതിൻ്റെ ആ ഒരു സംഭവത്തിൻ്റെ ഒരു സ്മാരകം ഇപ്പോഴും അവിടെ ഒരു കല്ല് സ്ഥാപിച്ചിട്ടുണ്ട്. അതിപ്പോൾ ചെടികളൊക്കെ മൂടിയിരിക്കുകയാണ്. അങ്ങനെയുള്ള 100 പ്രശസ്തരും പ്രഗത്ഭരും സ്വാതന്ത്ര്യ സമര സേനാനികളും ഒക്കെ തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗങ്ങളിലും ജീവിച്ചിരുന്ന ഒരു ചരിത്രം നമുക്കുണ്ട്. അപ്പോൾ ഇന്ന് തിരുവനന്തപുരത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഈ ഒരു വിശേഷം നിങ്ങളെ അറിയിക്കുവാൻ സാധിച്ചതിനുള്ള സന്തോഷം അറിയിക്കുകയാണ്. നമുക്ക് തിരുവനന്തപുരത്തിൻ്റെ മറ്റൊരു കാണാ കാഴ്ചയും വിശേഷവും ഒക്കെയായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.